കളർ ചെയ്ത് കഴിഞ്ഞവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഡ്രൈ ആകുന്നു എന്നുള്ളതാണ് ഇന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇതുപോലെ മന്ത്ലി പാ എടുത്ത് കൊടുത്താൽ അത്രയും ബെറ്റർ ഇപ്പൊ ഈ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കല്യാണം എടുക്കുമ്പം കുറച്ച് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ആവണന്ന് തോന്നുമല്ലോ അപ്പൊ ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തിരി ഷോർട്ടാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാല് സ്റ്റൈലിങ് ചെയ്യുന്ന സമയത്ത് പാടായിരിക്കും നമ്മുടെ മുടിയും ചർമ്മവും ഒക്കെ തിളങ്ങാനായിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നവരായിരിക്കും നമ്മളിൽ പലതും എന്നാൽ ആ ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്തതിന് ശേഷം അതിന്റെ ആഫ്റ്റർ കെയറിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാറുണ്ടോ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മുടിയും അതുപോലെ തന്നെ ചർമ്മവും ഡാമേജ് ആകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഇന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ഐ ഷുഡ് സേ ഷിസ് എ പ്രി ക്യൂട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കൊച്ചു കൊച്ചു ബ്യൂട്ടി ഹാക്സ് അല്ലെങ്കിൽ മേക്കപ്പ് ട്രേഡ് സീക്രട്ട് പറഞ്ഞ് വൈറൽ ആയിട്ടുള്ള രാജാണ് നമ്മുടെ കൂടെ മേക്കപ്പ് ടിപ്സ് ഷെയർ ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് പാർവതിയെ പോയി കാണാം ഹലോ പാർവതി അപ്പൊ ഞാൻ ഇപ്പൊ പ്രേക്ഷകരോട് പറയായിരുന്നു മേക്കപ്പ് ട്രേഡ് സീക്രട്ട് പാർവ്വതി കൊടുത്ത് വൈറലായിട്ടുള്ള ഒരാൾ ആണ് എൻ്റെ കൂടെ കൂടെയുള്ളത് എന്നുള്ളത് പ്രേക്ഷകർ കുറച്ചുപേർക്ക് അറിയായിരിക്കും എന്താണ് ആ മേക്കപ്പ് ട്രേഡ് സീക്രട്ട് എന്നൊക്കെ പക്ഷെ അറിയാത്തവരടുത്ത് അത് പാർവതി തന്നെ പറഞ്ഞോളൂ എന്ത് ട്രേഡ് സീക്രെ ആണ് പറയാറുള്ളത് പാർവതി ഞാൻ മേക്കപ്പിന്റെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് കൊടുക്കാറുള്ളത് യൂഷ്വലി അപ്പൊ ആ ടിപ്സ് എന്ന് പറഞ്ഞാൽ ബ്രൈഡ്സിന് ഉള്ളതാണോ അതോ ഉള്ളതുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഉള്ളതുണ്ട് നോർമൽ അല്ലാതെ സാധാരണ ആളുകൾക്ക് അപ്പൊ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളിൽ നമ്മൾ ഒന്നും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഫൈബ്രോ ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിനുള്ളതിനെ കുറിച്ചൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ ശരിക്കും പാർവതി ശരിക്കും പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഈ ബ്യൂട്ടീഷ്യൻ പറയുന്നത് അത് ആക്ച്വലി നമ്മൾ അപ്പൊ നമ്മള് പാർവതിയുടെടുത്തന്നതിന്റെ മെയിൻ കാര്യം പലരും ഈ ഹെയറിൽ ഒക്കെ പല ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട് അവർ ആ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം അപ്പൊ നല്ല ഭംഗിയിൽ മുടിയടക്കും നല്ല കാണാൻ നല്ല രസമൊക്കെ പിന്നീട് അവർ കുറിച്ച് ശ്രദ്ധിക്കില്ല തിരിഞ്ഞു അപ്പൊ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങൾ അതെ അതെ നമ്മൾ ഇങ്ങനെ ആദ്യം ചെയ്യുമ്പോൾ നിലനിർത്തി കൊണ്ടുപോകാൻ ു അപ്പൊ ഇപ്പൊ പാർവതിയുടെ ഹെയർ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ആരും അതാണ് കളറ് കിലേഡ് ആയിട്ടുള്ള ഹെയറിൽ പൊതുവേ കണ്ടുവരുന്നത് ഭയങ്കര ഫ്രിസി ആകാറുണ്ട് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് ഇത്രയും സ്മൂത്ത് ആയി കിടക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അതും ഇതുപോലെ തന്നെ ആഫ്റ്റർ കെയർ ആണ് മെയിനായിട്ട് ചെയ്യേണ്ടത് സ്പാ ചെയ്യുക പിന്നെ നമ്മൾ അത്യാവശ്യം ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കളറിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പം അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കളർ പ്രൊട്ടക്ടിങ് ഷാംപൂസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് ഒരു പരിധി വരെ ഹെയറിനെ അത് ഫ്രിസ്സി ആക്കാതെ അതേപോലെ മസ്റ്റായിട്ട് സ്പാ ചെയ്യുക പ്രത്യേകിച്ച് ഹെയർ കളർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ന് ഇതുപോലെ തന്നെ സ്പാ അതുപോലെ മെയിൻ ആയിട്ട് എനിക്ക് കുറെ വരുന്ന എൻക്വയറീസ് ആണ് ഈ ഡാൻഡ്രഫിന്റെ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ ചെയ്യുന്നത് അപ്പൊ അതും ഒരു സ്പാ കൊണ്ട് കഴിവതും നമുക്കൊരു പരിധിവരെ ചെയ്യാൻ പറ്റും എക്സ്ട്രീം ഡ്രൈ സ്കാൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരുന്നത് ഇതൊരു ഒന്ന് രണ്ട് സിറ്റിംഗ് ഒക്കെ എടുത്ത് വരുമ്പോ ഒരു പരിധി വരെ നമുക്കത് മാറ്റാൻ പറ്റാൻ പറ്റും ആ മോഡൽ ഉണ്ട് അല്ലേ നമുക്ക് അതിലേക്ക് പോയിട്ട് പ്രോസസ് ഒന്ന് കാണാം അതായത് ഞാൻ കുറച്ച് ചെയ്യാം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം വെച്ചാൽ ആന്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഒരു സ്പാ പോലെ ചെയ്യാണ് അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ആദ്യം നമ്മൾ ഈ സ്കാൽപ്പ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോ സ്ക്രാച്ച് ചെയ്ത് നോക്കും എന്തോരം ഉണ്ട് ഡെൻസിറ്റി എന്തോരം ഉണ്ട് എന്നുള്ളത് അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ സെറ്റിങ് പിന്നെ എക്സ്ട്രീം നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ആയിട്ട് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരുന്നത് ഒരു പരിധി വരെ ഈ ഒന്ന് രണ്ട് സ്പാ എടുക്കുമ്പോ തന്നെ ഒരു ശമനം കിട്ടേണ്ടതാണ് നമുക്ക് ഇവിടെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ വരുന്നവർക്ക് സ്കാൽപ്പ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്യും എന്തോരം ഉണ്ടെന്നുള്ളത് ഓക്കെ ഫുൾ ആയിട്ട് നമ്മൾ അത് സ്ക്രാച്ച് ചെയ്ത് ഇളക്കിയെടുക്കുക എന്ന് പറയും നിലവിലുള്ള സാധനങ്ങള് അപ്പൊ അതാണ് ആദ്യം ചെയ്യുന്നത് ഈ കോമ്പൗണ്ട് തന്നെ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഒരു കോൺസെൻട്രേറ്റ് യൂസ് ചെയ്യും അതായത് ഈ ആന്റി ഡാൻഡ്രഫ് ഒരു ബൂസ്റ്റർ പോലെ ഒരു സാധനം ഒന്നെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ ഈ ക്രീം സ്പാ ക്രീമിന്റെ കൂടെ മിക്സ് ചെയ്ത് അത് കുറച്ചധികം എഫക്റ്റീവ് ആകാറുണ്ട് പൊതുവേ കണ്ടുവരുന്നത് അങ്ങനെയാ ഇത് മന്ത്ലി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ സ്കാൽ ഒരുവിധം ക്ലീനായി ക്ലീനായി ഇരുന്നോളും

അപ്പം എപ്പോഴാണോ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ മസ്റ്റ് ആയിട്ട് ഈ ഷാംപൂം കണ്ടീഷണറും ഉപയോഗിക്കുന്നില്ല അത് ഈ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതാണ് വീക്ക്ലി ഒരു ട്വൈസ് അല്ലെ ത്രൈസ് യൂസ് ചെയ്യാൻ പറയുന്നത് ഇല്ലെങ്കിൽ ഇപ്പം ഡെയിലി പുറത്തൊക്കെ ട്രാവൽ ചെയ്ത് അതായത് രാവിലെയും ജോലിക്ക് പോയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ പുറത്തുനിന്നുള്ള ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മള് ഈ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അത് സ്റ്റിക്ക് ചെയ്യും അപ്പൊ വൈകിട്ട് വന്ന് നമ്മള് ഹെയർ വാഷ് ചെയ്യാന്ന് വെച്ചോ ഇതൊന്നും ഈ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാതെ പ്ലെയിൻ വാട്ടർ വാഷ് ചെയ്യുവാണെങ്കിൽ അതൊന്നും കൂടെ ഈ കംപ്ലീറ്റ് ആയിട്ടൊന്നും നമുക്ക് ക്ലെൻസ് ആയി കിട്ടില്ല അതാണ് ഈ ഡെയിലി ഹെയർ വാഷ് എപ്പോഴാണോ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പം ഈ ഷാമ്പൂം കണ്ടീഷണർ ഉപയോഗിക്കുക അപ്പം വീക്ക്ലി ട്വൈസ് അല്ലെ ത്രൈസ് ജസ്റ്റ് നമ്മൾ വാട്ടർ മാത്രം യൂസ് ചെയ്യാതെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ ഹൈ ഫ്രീക്വൻസി മെഷീൻ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൊമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതേപോലെ തന്നെ ഈ ഡാൻഡ്രഫിന്റെ ഇഷ്യൂസ് എല്ലാം ഒരു പരിധി പരിധിവരെ മാറിക്കിട്ടും നമ്മൾ ഇത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഹെയർ കളർ ചെയ്യുന്നവർ നമ്മൾ ആദ്യം പറഞ്ഞു ഹെയർ കളർ ചെയ്യുന്നവര് അത് കളർ ചെയ്തതിനു ശേഷം അതിന് കൊടുക്കേണ്ട ശ്രദ്ധ അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ ഹെയർ കളർ ചെയ്തിട്ടുള്ളൊരു ആൾ പിന്നെ നോക്കേണ്ടത് എനിക്ക് മെയിൻ ആയിട്ട് വരുന്ന ചോദ്യം ചോദ്യമാണത് അതായത് കളർ ചെയ്ത് കഴിഞ്ഞവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഡ്രൈ ആകുന്നു എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും അത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇതുപോലെ മന്ത്ലി സ്പ എടുത്ത് കൊടുത്താൽ അത്രയും ബെറ്റർ അത്രയും സ്മൂത്ത് ആയിട്ട് കിടക്കും പൊതുവേ ഞാൻ അതാണ് ചെയ്യുന്നത് പിന്നെ ഹെയർ സെറംസ് യൂസ് ചെയ്യുക അതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുക അപ്പോൾ ഒരു പരിധി വരെ ഈ ഫ്രിസ്നെസ്സും ഡ്രൈനസ്സും ഒക്കെ തടയാൻ പറ്റും കൊടുക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ഹെയർ ഫോളിക്കിൾസിലേക്ക് ഇടുന്ന ഈ അപ്ലൈ ചെയ്ത ക്രീമൊക്കെ ഒന്ന് ഇറങ്ങാനും പോഴ്സ് ഒക്കെ ഫോളിക്കിൾസ് എല്ലാം ഒന്ന് ഓപ്പൺ ആവുമല്ലോ ഈ ചൂട് ചെല്ലുമ്പോൾ അപ്പൊ ഈ അപ്ലൈ ചെയ്ത ക്രീം എല്ലാം ഒന്ന് ഇറങ്ങി ഒന്നും കൂടി ഒരു നറിഷ്മെന്റ് കിട്ടാൻ വേണ്ടിട്ടാണ് പിന്നെ ഇത് ഫൈവ് മിനിറ്റ്സ് വെക്കണ്ട എന്താന്ന് വെച്ചാൽ ഈ ചൂടൊന്ന് അത്യാവശ്യം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതിന് ശേഷമാണ് നമ്മള് വാഷ് ചെയ്യുന്നത് അപ്പൊ ഇത് പക്ഷെ എല്ലാവർക്കും ചെയ്യുന്ന ഒരു കാര്യല്ലേ നമ്മൾ പറയുന്നത് ഹെയറിന്റെ ടെക്സ്ചർ അനുസരിച്ചാണോ ടെക്സ് കൂടുതലുള്ളവർക്കും ഹെയർ ലോസ് കൂടുതലുള്ളവർക്കും നമ്മളിത് അധികം ചെയ്യാറില്ല ഓക്കെ അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ പ്രോസസ് കംപ്ലീറ്റ് ആകും അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ആക്കില്ല ഒരു ഹാഫ് ഡ്രൈ ആക്കി വെക്കും നമ്മള് ഹെയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചർമ്മം നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അപ്പൊ സ്കിന്നില് നമ്മള് ഫേഷ്യലൊക്കെ ചെയ്യും ബ്ലീച്ച് ചെയ്യും പൊതുവേ നമ്മൾ പാർട്ടിക്ക് പോകുന്ന അല്ലെങ്കിൽ ഫങ്ഷന് പോകുന്ന അല്ലാത്തവരും ബ്രൈഡ്സ് ഒക്കെയാണ് കൂടുതൽ അത് ഓപ്റ്റ് ചെയ്യുന്നത് അപ്പൊ നല്ല ബ്രൈഡ്സിനുള്ള ഒരു ഡൗട്ടായിരിക്കും അവരെ കല്യാണത്തിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളിൽ ഈ ഫേഷ്യൽ ചെയ്യേണ്ടത് നിർബന്ധമാണോ ഇല്ലെങ്കിലും കുഴപ്പമില്ലേ എന്ന് ചോദിക്കുന്ന ഡൗട്ട് ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ള നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ചെയ്യണം നിർബന്ധമില്ല അതായത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്കിന്നാണ് അത്യാവശ്യം നല്ലതാണെങ്കിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈ നോസിൻ്റെ ഏരിയയിൽ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ടാൻ ഉള്ള ഇതൊക്കെയാണെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അത്യാവശ്യം ഈ ടാൻ ഒക്കെ ഒന്ന് മങ്ങാൻ അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വട്ടം ഫേഷ്യൽ ചെയ്താൽ നമുക്കൊന്നും മാറി കിട്ടത്തില്ല പക്ഷേ ആ ഫങ്ഷൻ്റെ സമയത്ത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ബേസ് ഉണ്ടല്ലോ നമ്മുടെ സ്കിൻ അത്യാവശ്യം ഒന്ന് നന്നായിട്ടിരിക്കും എൻഡ് ഓഫ് ദ ഡേ ബേസ് നന്നായാലേ മേക്കപ്പിന്റെ ഫിനിഷ് നന്നാളു അപ്പൊ ഈ ടെക്സ്റ്റേർഡ് സ്കിന്നൊക്കെ ആണെങ്കിലൊക്കെ ഈ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത്രയൊരു ഫിനിഷിങ് വരില്ല അതേപോലെ ഈ നോസിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ളതുപോലെ ഇരിക്കും ഈ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഫേഷ്യൽ ഇല്ലെങ്കിലും ഒരു ക്ലീനപ്പ് എങ്കിലും എടുത്താൽ ബെറ്റർ ആണ് അപ്പൊ ഈ ബ്രൈഡ്സ് ഒക്കെ കല്യാണത്തിന്റെ എത്ര ദിവസം മുമ്പ് ഈ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങണം പൊതുവേ നാല് അല്ലെങ്കിൽ മൂന്ന് ദിവസം മുന്നേയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഫേഷ്യൽസ് ഒക്കെ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ വാക്സിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ നാല് ദിവസം മുന്നേ ചെയ്യാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് എന്തെങ്കിലും അലർജിക്കാണോ സ്കിന്ന സ്യൂട്ടാവുന്നുണ്ടോ ഇതുമായിട്ടെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്തിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നാല് ദിവസം മുന്നേ ഇതൊക്കെ ചെയ്താൽ മതി മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കല്യാണം ടുക്കുമ്പം കുറച്ച് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ആവണോന്ന് തോന്നുമല്ലോ അപ്പം ഹെയർ കട്ടിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ മുൻഭാഗത്തുള്ള ഹെയർ നമുക്ക് വെഡിങ് ഡേയുടെ ഒന്ന് സ്റ്റൈൽ ചെയ്യുവല്ലോ അപ്പം ഒത്തിരി ഷോർട്ടാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാല് സ്റ്റൈലിംഗ് ചെയ്യുന്ന സമയത്ത് പാടായിരിക്കും ഓക്കെ അപ്പൊ ബ്രൈറ്റ്സ് അതൊന്ന് ശ്രദ്ധിച്ചാൽ ബെറ്റർ ആണ് അതായത് ചെവിയുടെ ബാക്കിലേക്ക് പിടിച്ച് കുത്താൻ പാടത്തില് ഉള്ള ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി എങ്ങനെ വേണേലും ഹെയർ കട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒന്നത് രണ്ട് മെയിൻ ആയിട്ട് ഫേഷ്യൽ ഹെയർ ചില ആൾക്കാർക്ക് അത് പൊതുവെ താല്പര്യപ്പെടാറില്ല ഫേഷ്യൽ ഹെയർ ഇരുന്ന പ്രശ്നമില്ല പക്ഷെ അവരൊരു ഫ്ലോലെസ് ഫിനിഷ് ആണ് മേക്കപ്പിന്റെ എൻഡില് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ ഫേഷ്യൽ ഹെയർ അത് അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടില്ല പിന്നെ നമ്മൾ ഈ എപ്പോഴും ഈ ഹെയർ നമ്മൾ സംസാരിക്കുന്നേം ചിരിക്കുന്ന ഒക്കെ അനുസരിച്ച് ഈ മുഖത്ത് അനങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഈ അതിന്റെ മുകളിലിടുന്ന മേക്കപ്പും അതുപോലെ അനങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ അവര് പ്രതീക്ഷിക്കുന്ന അത്രയും നേരം അത് എത്ര നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും സ്റ്റേ ചെയ്യില്ല അപ്പൊ ക്രിംപിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് പാർവതി നമുക്ക് പറഞ്ഞു വരും അതെങ്ങനെയാണെന്നൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു വരും എന്താണ് ക്രിംബിങ് എന്ന് അറിയാത്തവർക്ക് അത് പാർവതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുകയാണ് അപ്പോൾ പാർവതി നമ്മളിപ്പോ ഈ ഹെയറിലാണ് ക്രിംബിങ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ ശരിക്കും എന്തിനാണ് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നത് ബ്രൈറ്റ്സിനാണോ അതോ ബാക്കിയുള്ളവർക്കാണോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണോ എല്ലാവർക്കും ചെയ്യാം സ്റ്റൈലിങ് അതായത് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റെപ്പാണ് ഈ ക്രിംപിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ ഈ ഹെയർ കണ്ടില്ലേ ഭയങ്കര ഇത് ട്രീറ്റഡ് ഹെയർ അല്ല ഇത് ഒറിജിനൽ ഹെയർ തന്നെയാ ഭയങ്കര സിൽക്കി ആയിട്ടുള്ള ഹെയർ ആണ് അതേപോലെ തന്നെ വോളിയം കുറവാണ് കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് അപ്പൊ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് മെയിൻറ്റൈൻ ചെയ്യാൻ അതായത് നമ്മുടെ കയ്യിലൊന്ന് ഒന്ന് ഒതുങ്ങാൻ കുറച്ച് പാടായിരിക്കും അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വോളിയം കിട്ടുകയില്ല അപ്പൊ ഈ ക്രിംബിങ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഒന്ന് മാനേജബിൾ ആയി കിട്ടും രണ്ട് ഒരു ലേശം ഒരു വോളിയം കൂടെ തോന്നിക്കും ഇപ്പം നല്ല അത്യാവശ്യം നല്ല ഡ്രൈ ഹെയർ ആണ് വോളിയം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രിംപിങ് ഒഴിവാക്കാം അല്ല ഇതുപോലെ ഫ്ലാറ്റായിട്ട് മാനേജ് ചെയ്യാൻ കുറച്ച് പാടുള്ള ഹെയറിനാണ് മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ചില ബ്രൈഡ്സിന് ഈ ടെക്സ്ചർ വിസിബിൾ ആവുന്നത് അത്ര ഇഷ്ടമാവാറില്ല അപ്പൊ ആയിട്ട് അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ടത് പൊതുവേ കണ്ടുവരുന്നത് ഇങ്ങനെ സെക്ഷൻസ് എടുക്കുന്നതാണ് സെക്ഷൻസ് എടുത്ത് ക്രിംപ് ചെയ്യും അപ്പോൾ നമ്മൾ ഹെയർ എപ്പോഴും സ്റ്റൈൽ ചെയ്യുമ്പോൾ ബാക്കിലേക്കായിരിക്കും സ്റ്റൈൽ ചെയ്യുന്നത് അപ്പോൾ ഈ ക്രിംബിങ് ടെക്സ്ചർ നന്നായിട്ട് വിസിബിൾ ആയി വരും അപ്പോൾ അതിനു പകരം ബാക്കിലേക്ക് എടുത്ത് സ്റ്റൈൽ ചെയ്യുന്നത് പോലെ ബാക്കിലേക്ക് ക്രിംബിങ് കൊടുത്ത് പോകുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ മെയിൻ ആയിട്ട് ഈ ഫ്രണ്ട് ലെയർ ക്രിംപ് ചെയ്യാതെ വിടുന്നത് നല്ലതായിരിക്കും ബിക്കോസ് ഇൻ ഇപ്പം ഇൻ കേസ് കുറച്ചൊന്ന് വിസിബിൾ ആണെങ്കിലും ഈ ഫ്രണ്ട് ലെയർ കൊണ്ട് നമുക്ക് കവർ അപ്പ് ചെയ്ത് പോകാനും പറ്റും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രിംപിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ ബെറ്ററാണ് ക്രിംപിങ് കഴിഞ്ഞാല് അടുത്ത നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബാക്ക് കോംബിങ് എന്നുള്ളത് അപ്പോൾ ബാക്ക് കോമ്പിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിടിക്കുമ്പോൾ അല്പം ലൂസാക്കി പിടിക്കുക കുറച്ചൊന്ന് ഫ്രണ്ടിലേക്കാക്കി പിടിക്കുക നേരെ പിടിക്കാണ്ട് ഫ്രണ്ടിലേക്കാക്കിയിട്ട് റൂട്ടിൽ മാത്രം ഒന്ന് ബാക്ക് കോംബിങ് ചെയ്തു കൊടുക്കുക ഒരു വോളിയം കിട്ടാനായിട്ട് അതേപോലെ തന്നെ ആദ്യത്തെ ഒരു ലെയറിലൊക്കെ ആയിരിക്കും നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ച് പോകുന്നത് മുന്നിലേക്ക് വരുന്തോറും സ്പ്രേ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ ആരും കാരണം ഹെയറിന് അധികം ഡാമേജ് കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാ അല്ലാതെ തന്നെ ബാക്ക് കോംബിംഗ് പെർഫെക്റ്റ് ആണെങ്കിൽ ഒരുവിധം സ്റ്റേ ചെയ്ത് ഇരുന്നോളും അത് പിന്നെ ഇത് റിമൂവ് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇവിടുന്ന് താഴേക്കാണല്ലോ ചെയ്തത് അപ്പൊ ബ്രൈറ്റ്സ് വൈകിട്ട് വീട്ടിൽ പോയി ഇങ്ങനെ പതുക്കെ ഹെയർ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഇത് ഇതേ പടിതാ ഈസിലി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇത് സെൽഫായിട്ട് ചെയ്യുവാണെങ്കിലും നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് മുകളിലേക്ക് മുകളിലേക്ക് ആക്കി കൊടുത്തോ ഇതിന്ന് പോയി കഴിഞ്ഞു ബാക്ക് കോംപെയിൻ നോക്കൂ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ ആരൊക്കെയോ പറഞ്ഞിരുന്നു ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളിത് യൂഷ്വലി ചെയ്തത് രാവിലെ സ്റ്റൈൽ ചെയ്തിട്ട് വൈകിട്ട് റിസപ്ഷന് വരുമ്പോൾ വേറെ സ്റ്റൈലായിരിക്കും ചെയ്യുക അപ്പൊ ഈ ബാക്ക് കോമ്പിങ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്രോസസ്സാണ് ഫോളോ ചെയ്തു പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ശരിക്കും ഈ കൈ കൊണ്ടൊക്കെ ചെയ്യുന്നതിനേക്കാളും മുടി ഇങ്ങനെ ഭയങ്കര ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് ഇൻ കേസ് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയില് കണ്ടീഷണർ എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് പതുക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുന്നതായിരിക്കും ഒരിക്കലും ഡ്രൈ ഹെയറിൽ ചെയ്യരുത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ബ്രൈഡ്സിന്റെ ഒക്കെ ആണെങ്കിലും ഫംഗ്ഷന് പോകുന്ന ആരുടെ ആണെങ്കിലും അവർക്ക് സെറ്റിംഗ് സ്പ്രേ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തു കൊടുക്കുക അല്ലേ അതായത് പിന്നെ മുടി ഒന്നും അനങ്ങാതിരിക്കാൻ വേണ്ടിട്ട് അല്ലെ ഒരു കാറ്റ് വന്നാൽ പോലും ഇളകാതിരിക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ദോഷമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ഏത് കാര്യമാണെങ്കിലും ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതല്ല അതേപോലെ ഇത് ചെയ്യുന്ന ചെയ്യുന്നതിന് മുന്നേ മെഷീൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഹീറ്റ് പ്രൊട്ടക്ടി സ്പ്രേ യൂസ് ചെയ്യുക അതിനുശേഷം ബാക്ക് കോമ്പിംഗ് ഒക്കെ ചെയ്ത് ഹെയർ സെറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഫൈനലായിട്ട് ഒരു ഷൈൻ ഒക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ഷൈൻ സ്പ്രേ യൂസ് ചെയ്യും ഓക്കെ പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ വരുന്ന പ്രൊഡക്ട്സ് ആണ് ഈ ഇപ്പൊ ഈ അയൺ ചെയ്ത് ക്രിം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വോളിയം വന്നില്ലെങ്കിൽ വോളിയമൈസിംഗ് പൗഡേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ ഒക്കെ കാണുന്നുണ്ട് വിസിബിൾ ആവുന്നൊക്കെ ഉണ്ടെങ്കിൽ സ്കാൽപ്പ് കൺസിലിംഗ് സ്പ്രേ യൂസ് ചെയ്യാം അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ വാഷ് ചെയ്ത് കഴിയുമ്പോ വാഷ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേൾസ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ മൂസ് സപ്ലൈ ചെയ്തിട്ട് കേൾസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും ഒരു പരിധി വരെ ഹെയർ മൂസ് ഓക്കെ അപ്പൊ എന്തായാലും കൊറേ നമ്മള് പ്രേക്ഷകർക്ക് അറിയാത്ത കാര്യങ്ങള് പാർവതി പറഞ്ഞിട്ടുണ്ട് ടിപ്സ് ആയിട്ടും അല്ലാതെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മള് ഹെയർ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത ഹെയർ എങ്ങനെയൊക്കെ ആഫ്റ്റർ കെയർ എടുക്കണം എന്നുള്ളത് അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അവർക്ക് ഡൗട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ശരിയാക്കും അത് ഇതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്ന് എനിക്ക് ഷുവറാണ് അപ്പം എന്തായാലും ഇത്രയും നേരം ഹെയർ ട്രീറ്റ്മെന്റും നമ്മുടെ ഫേഷ്യൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് പാർവതിക്ക് ഒരുപാട് താങ്ക്സ് പറയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും ഇനി ഇത് വിയോ ചെയ്യട്ടെ താങ്ക് സോ മച്ച്